ജീവന തുല്യം സ്നേഹിച്ച കാമുകി പ്രവാസിയായ കാമുകിനെ വരുത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് തമിഴ്നാട് തക്കല സ്വദേശിയായ പ്രവാസി യുവാവ് മുഹമ്മദ് യുദ്ദീനെയാണ് കാമുകി ഇൻഷയും സംഘവും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ കാമുകി ഇൻഷെ ഉൾപ്പെടെ ആറുപേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മുഹമ്മദ് യൂനിനെ ചിറയങ്കയിലെ റിസോർട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ കെട്ടിയിട്ടായിരുന്നു സംഘം കവർച്ച നടത്തിയത് യുവാവിന്റെ പക്കലുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയും രണ്ട് ഫോണുകളും സ്വർണവും ആണ് ഇവർ തട്ടിയെടുത്തത് രണ്ടു ദിവസത്തിന് പിന്നാലെ പ്രതികൾ ചേർന്ന് യുവാവിനെ വിമാനത്താവളത്തിന് മുന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ യുവാവ് തന്നെ വലിയതുറ പോലീസിൽ നൽകിയ പരാതിയിലാണ് പ്രതികളിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുഹമ്മദ് യുദിനുമായി പ്രണയത്തിലായിരുന്ന ഇൻഷ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ ഒരു കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കവർച്ച നടത്തിയത് ഇത് നൽകില്ലെന്ന് മുഹമ്മദിൻ പറഞ്ഞതിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോയതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തുടർന്ന് പണം നൽകാമെന്ന് സമ്മതിച്ചപ്പോൾ കാമുകനെ മോചിപ്പിക്കുകയും ചെയ്തു രണ്ടു ദിവസം റിസോർട്ടിൽ കെട്ടിയിട്ടതിന് പിന്നാലെ അൻപത് ലക്ഷം രൂപ നൽകാമെന്നേറ്റപ്പോഴാണ് തന്നെ വിട്ടയച്ചതെന്നാണ് കാമുകൻ പറയുന്നത് താൻ തിരികെ ഗൾഫിൽ പോയതിനു പിന്നാലെ പണം നൽകാമെന്നറിയിച്ചപ്പോൾ തന്റെ യാത്രയ്ക്കുള്ള ടിക്കറ്റ് വരെ കാമുഹി തന്നെ നൽകിയെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് തമിഴ്നാട് തക്ല സ്വദേശിയായ മുഹമ്മദിനെ ഇവർ തട്ടിക്കൊണ്ടുപോയതും കാമുഹി ഇൻഷ സഹോദരൻ ഷഫീഖ് എന്നിവരാണ് മുഖ്യപ്രതികൾ മുഹമ്മദിനും ഇൻഷയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ തനിക്ക് ഒരു കോടി രൂപ നൽകണമെന്നായിരുന്നു ഇൻഷ ആവശ്യപ്പെട്ടത് ഗൾഫിൽ പോയി തിരികെ പണം നൽകാമെന്നേറ്റപ്പോൾ യാത്രയ്ക്കുള്ള ടിക്കറ്റും ഇൻഷ തന്നെ നൽകുകയായിരുന്നു തിരിച്ചെത്തിയപ്പോൾ പണം ലഭിക്കില്ലെന്ന സൂചന കിട്ടിയതോടെ സഹോദരന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ മുഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയി റിസോർട്ടിൽ കെട്ടിയിട്ട് മുഹമ്മദിന്റെ പക്കലുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയും രണ്ട് ഫോണും സ്വർണവും എന്നിവ കവർന്നു രണ്ടു ദിവസത്തിന് പിന്നാലെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചു മുഹമ്മദിൻ നൽകിയ പരാതിയിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു ഇൻഷയുടെ സഹോദരനും സുഹൃത്തുക്കളായ രാജേഷ് ഷാജാസ് ആഷിഖ് അൻസിൽ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അതേസമയം വിദേശത്തുള്ള കാമുകനെ വിളിച്ചു വരുത്തിയാണ് പ്രതികൾ കെണിയിലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ദുബായിലെ ഒരു കമ്പനിയുടെ മാനേജറായിരുന്നു കാമുകൻ യുവതിയുമായി ആറുമാസമായി ലിവിംഗ് ടുഗദറിലായിരുന്നു ഇതിനിടെയാണ് യുവതി നാട്ടിലെത്തി തനിക്ക് മറ്റ് ആലോചനകൾ വരുന്നുണ്ടെന്നും അതിനാൽ നാട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിക്കണമെന്നുമായിരുന്നു കാമുകനോട് യുവതി ആവശ്യപ്പെട്ടത് ഇതുപ്രകാരമാണ് കാമുകൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് തുടർന്ന് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് യുവതിയും സംഘവും വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിന് പിന്നാലെ ഇവർ വാഹനത്തിൽ വെച്ച് പണം ആവശ്യപ്പെട്ടെങ്കിലും കാമുകൻ ഇത് നൽകാൻ തയ്യാറായില്ല ഇതോടെ യുവതിയുടെ നേതൃത്വത്തിൽ ഈ സംഘം ഇയാളെ ഉപദ്രവിച്ചു ചിറയൻകീഴ് ഭാഗം താളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മർദ്ദിച്ച് സ്വർണവും പണവും കൈക്കലാക്കി അടുത്ത ദിവസം വിമാനത്താവളത്തിന്റെ മുമ്പിൽ തിരികെ ഇറക്കിയതിന് പിന്നാലെ ഈ സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ വിദേശത്തു നിന്നെത്തിയ കാമുകനെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് കാമുകൻ ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയതും തുടർന്നാണ് തുറ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കാമുകിയെയും സംഘത്തെയും പിടികൂടിയത് ന്യൂസ് കർമ്മ ന്യൂസ്